ഉള്ളത് പാലക്കാട് മണ്ഡലത്തിൽ രാജ്യത്തിലെ തന്നെ മുഴുവൻ ശ്രദ്ധയും നേടിയ പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ നമുക്കൊപ്പമുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഈ അവസാന ലാപ്പിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എന്താണ് പ്രചാരണം എവിടെ വരെ എത്തി എന്നത് ചോദിക്കാം സാർ ഇപ്പോൾ ഇനിയിപ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഇത്ര ദിവസം പ്രചാരണ രംഗത്തായിരുന്നു വളരെ സജീവമായിരുന്നു താങ്കൾക്ക് പരിചയമില്ലാത്തൊരു ഇടം ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചാരണ വേദികളിലൊക്കെ താങ്കൾക്ക് പരിചയമുള്ള ഒരു ഇടമല്ല എങ്ങനെയായിരുന്നു ഇത്രയും ദിവസത്തെ ഈ പ്രചാരണം അതിൽ നിന്നൊക്കെ താങ്കൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് എന്താണ് ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ആൾക്കാർക്ക് ആരാണെന്ന് അറിയാൻ അവർക്ക് അറിയാൻ ആരാണെന്ന് പക്ഷെ കണ്ടിട്ടില്ല അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഒരു എല്ലാവർക്കും എന്നെ കാണാൻ വലിയ ഒരു ഒരു തിരക്ക് കൂട്ടിലുണ്ട് അത് അതൊന്ന് പിന്നെ ഞാൻ അവിടേക്ക് പോകുന്നവരത്തെല്ലാം ഞാനൊരു രാഷ്ട്രീയം പ്രസ പ്രസാരിക്കാറില്ല നമ്മുടെ നാട്ടിലേക്ക് കണ്ട വികസനങ്ങളോ വ്യവസായങ്ങളോ കൊണ്ടോ ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാറുള്ളു എൻ്റെ അസസ്മെൻ്റ് വളരെ വളരെ എന്താ പറയുക ആൾക്കാർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് എന്നെ നോക്കിക്കാണത് എൻ്റെ അവർ അവരുടെ കംപ്ലീറ്റ് പിന്തുണ എല്ലാ ചെല്ലുന്ന സ്ഥലത്തെല്ലാം അവരെനിക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ല വിജയകരമായ ഒരു പര്യവസാനമായിരിക്കും ഈ ഈ ഇലക്ഷൻ ഈ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറയുമ്പോൾ വികസനം എന്നൊരു ഒറ്റ അജണ്ട അത് മാത്രമാണ് താങ്കൾ എല്ലാവരോടും സംസാരിക്കുന്നത് വികസനവും വ്യവസായം ഏ അതാണ് കാര്യമായിട്ട് കാരണം രാഷ്ട്രീയം എല്ലാം ഇവിടെ ആവശ്യം ഈ സ്ഥലത്ത് വികസനമാണ് ആവശ്യം അതിന് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ എന്നു മാത്രമല്ല എൻ്റെ എനിക്ക് എതിരായി നിൽക്കുന്ന ആൾക്കാരെ പറ്റി ദോഷ്യം പറയേ അവരെ പറ്റി കുറ്റം പറയേ അവർ ചെയ്ത പറ്റി കുറ്റം കണ്ടുപിടിക്കുകയും അതൊന്നും ഞാൻ ചെയ്യുന്നില്ല വളരെ സാത്വികമായ കൂടിയാണ് എൻ്റെ പ്രചരണം പക്ഷേ ഇതുവരെ ഈ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും സംസ്ഥാനത്ത് വികസനം വന്നിട്ടില്ല എന്നത് താങ്കൾ എപ്പോഴും ഒരു ആരോപണമായി പറയുന്നുണ്ട് അതുണ്ട് അതുണ്ട് അത് തീർച്ചയായിട്ടും പറയുന്നുണ്ട് അതല്ലേ സ്ഥിതി അതുകൊണ്ട് പറയാൻ നിർത്തിയിട്ടില്ലല്ലോ അപ്പോൾ പാലക്കാടിനെ ഏറ്റവും മികച്ച മെട്രോ സിറ്റി ആക്കി മാറ്റുമെന്നുള്ളൊരു വാഗ്ദാനം താങ്കൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വാഗ്ദാനം താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നു ഒപ്പം തന്നെ മറ്റെന്തൊക്കെ പാലക്കാടിനെ മാത്രം പാലക്കാട് കാര്യയുടെ നഗരത്തിൽ അവിടുത്തെ വികസന ഇതല്ലോ പാലക്കാട് നഗരത്തിൽ ഞാൻ പഠിച്ചു വളർന്നിരിക്കുന്നത് അത് എഴുപത്തഞ്ച് കൊല്ലം മുമ്പേ ആ കാലത്തും ഈ കാലത്തും പാലക്കാട്ടായിട്ട് ആ വലിയ വ്യത്യാസമൊന്നുമില്ല വികസന വികസനത്തിൽ ജനസംഖ്യ വളരെ വർദ്ധിച്ചിട്ടുണ്ട് കുറേ കെട്ടിടങ്ങൾ വന്നിട്ട് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ കൊണ്ടുവരാം അങ്ങനെയാണ് ഞാൻ അവർക്ക് ഒരു വാഗ്ദാനം കൊടുക്കുന്നത് രണ്ട് കൊല്ലത്തിനുള്ളിൽ മിനിമം തിങ്സ് കൊണ്ടുവരും അഞ്ച് കുഴത്തിനുള്ളിൽ എല്ലാം കൊണ്ടുവരും പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്നു പ്രചാരണത്തിനായി താങ്കളുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഒപ്പം തന്നെ കോന്നിയിലും ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ താങ്കളുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി കേരളത്തിൻ്റെ രാഷ്ട്രീയഗതി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ശ്രീധരൻ പ്രൊഫഷണലുകളോട് എങ്ങനെയാണ് ബി ജെ പി സമീപിക്കുന്നത് കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നതെന്നൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു അത്തരത്തിലേക്ക് പ്രധാനമന്ത്രി ഏതൊരു പ്രചാരണത്തിലെത്തുമ്പോഴും താങ്കളുടെ പേര് എടുത്തു പറയുകയാണ് സ്വാഭാവികമായിട്ട് കാരണം ഞാൻ അദ്ദേഹത്തെ വളരെ വർഷങ്ങളായിട്ടറിയും അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അഹമ്മദ് മന്ത് മെട്ടുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് നല്ല പരിചയമുണ്ട് അദ്ദേഹത്തിനായിട്ട് പിന്നെ അദ്ദേഹം കാണുന്നുണ്ട് ഞാൻ എന്തെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്തെല്ലാം രാജ്യത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് എൻ്റെ കാര്യശേഷിയിൽ അദ്ദേഹത്തിന് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞു നടക്കുന്നത് ഇപ്പോൾ ഈ രാഷ്ട്രീയം താങ്കൾ പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ബി ജെ പിയുടെ നേതാക്കൾ ഇപ്പോൾ യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ഇവിടെ വന്ന് ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് താങ്കളതേക്കുറിച്ച് പരാമർശിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോഴും ബി ജെ പിയുടെ ഒരു വലിയൊരു പ്രചരണായുധമാക്കിയവർ ആ വിഷയത്തെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ചോദ്യം വരുമ്പോൾ താങ്കൾ അതിനോടുള്ള നിലപാട് എങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ഞാൻ ഇതെല്ലാം അല്ല നമ്മൾ പക്ഷേ ഇത് ഇപ്പോൾ ഈ ബി ജെ പി നേതാക്കൾ പലരും പറയുന്ന ഒരു വിഷയമാണത് അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കുന്നത് അതെ അത് അവര് ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളൊരു മുഖ്യമന്ത്രി ഒരു താല്പര്യം കേരളത്തിന്റെ വികസനത്തിൻ്റെ മുൻപോട്ട് നയിക്കാൻ ആ ഒരു ഇപ്പോഴും ഉണ്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഉണ്ട് അത് പാർട്ടിയാണ് തീർച്ചയാക്കേണ്ടത് ആരാ മുഖ്യമന്ത്രിയാകണം അവർ ഞാൻ മുഖ്യമന്ത്രി ആവണം ഈ ചുമതല എടുക്കണം എന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാനതിന് തയ്യാറാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് നല്ല വിജയം നേടും ഇപ്പോൾ ഒരു സീറ്റ് എന്നുള്ളതിൽ എത്ര എന്നൊരു കണക്കുകൂട്ടൽ ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പറയാൻ കഴിയുമോ അതുകൂടി ഓ ഞാൻ ആദ്യമൊക്കെ പറയുന്നുണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബി ജെ പിക്ക് എനിത്തിങ് ഫ്രം ഫോർട്ടി ഫൈവ് ടു സെവൻറ്റി ഫൈവ് സീറ്റ്സ് കിട്ടും അപ്പോൾ ഭരണം പിടിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ മുഖ്യമന്ത്രിയായി ഈ ശ്രീധരൻ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അത് നേതാക്കൾ തീർച്ചയാക്കണം അവർ തിരിച്ചേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്